Jesus died for all humankind, then why do Christians get baptized even now? Another question. That is, baptism is a pava mojana. Pava chitil moji. Pradhanamayittu ningale adi pavathil ninnana baptism vazhi ee vellam olikkunna vazhi mojippikkunnu. Vellam olikkal undu, plunging undu, immersing undu, talakuthi pala pala palarum pala denomination, Christian denominations pala reethiyilana jnanasnanam cheyyunnu. ചിലർ പറയും ജ്ഞാനസ്നാനം ചെയ്തു അങ്ങനെ സങ്കല്പിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇമെയിൽ വഴി ജ്ഞാനസ്നാനം വരാം, ഇനി സ്വൈപ്പിംഗ് വഴി വരാം, പല രീതിയിൽ വരാം. പക്ഷെ എന്തായാലും ഈ ആദ്യ പാപത്തിൽ നിന്ന് അല്ലെ ആപ്പിൾ സിന്നിൽ നിന്നാണ് മോചിപ്പിക്കുന്നത്. പക്ഷെ ആപ്പിൾ സിന്നിൽ നിന്ന് മോചിപ്പിച്ച മനുഷ്യരെല്ലാം പോയി പിന്നെ അങ്ങ് മരിക്കുക. എനിക്കതും പിടികിട്ടുന്നില്ല. അല്ല നമുക്ക് ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പാപത്തിന്റെ ശമ്പളമാണ് മരണം. ആപ്പിൾ സിന്നുമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. സെക്ഷലി ട്രാൻസ്മിറ്റഡാണ്. അച്ഛന്റെ അച്ഛൻ ഇത് തരുന്നുണ്ട് നമുക്ക്. അച്ഛൻ അമ്മയ്ക്ക് ഒരു അമ്മ നിഷ്കളങ്കയായ അമ്മ എന്നുള്ള സിനിമയാണ് ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഈ ബാപ്റ്റിസം കഴിയുമ്പോൾ നമ്മൾ മോചിതമാവുക. പിന്നെ നമ്മൾ എന്തെങ്കിലും അല്ലറ ചില്ലറ പാവങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുംഭസാരത്തിലൂടെ പരിഹരിക്കാം. പിന്നെ അവസാനം വന്ന് ഒരുമാതിരിപ്പെട്ട എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ കലത്തിന് അടിയിൽ കരി അടിഞ്ഞുകൂടുന്ന അടിമട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതൊരു അവസാന അന്ത്യ കുംഭസാരം, രോഗി ലേപന ശുശ്രൂഷ, കോസ്മെറ്റിക് സർജറി, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. അതിലൂടെ പൂർണ്ണമായി ആത്മാവിനെ അല്ലെങ്കിൽ നിങ്ങളെ പാപമോചിതനായിട്ടാണ് കയറ്റിവിടുന്നത് അല്ലെ. അപ്പൊ ഈ രോഗി ലേപനമൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാ പാപങ്ങളും തീർന്ന പിന്നെ എങ്ങനെ മനുഷ്യൻ മരിക്കുന്നത്? വൈ? എന്തിനു മരിക്കണം? എങ്ങനെ? ബട്ട് വട്ട് വൈ എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രധാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്. ആത്മാവിന്റെ കഥയൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. ആത്മാവ് മരിക്കുന്നില്ലല്ലോ. ഒരു രീതിയിൽ ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല. അതായത് ഞങ്ങൾ സമ്മതിച്ചു, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മൾ. അപ്പൊ ആത്മാവ് ഇനി ഒരു എല്ലാ പാപവും ചെയ്തവന്റെ ആത്മാവ് മരിക്കുമോ? ഇല്ലല്ലോ. അവൻ നിത്യ നരകത്തിൽ കിടന്ന് ഉരുകി കഴിയത്തല്ല ഉള്ളു. അപ്പൊ പാപം ചെയ്താലും മരിക്കത്തില്ല. പാപം അല്ലെന്നുണ്ട് പർഗേറ്ററിയിൽ, അവിടെ ട്രയൽ ചെക്കൊക്കെ ഉണ്ട്. അപ്പൊ ആത്മാവ് മരിക്കില്ല. പക്ഷെ എന്താ മരിക്കുന്നത്? ശരീരം മരിക്കുന്നതിനെ കുറിച്ചാ പറയുന്നത്. പക്ഷെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതമായ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ വിശ്വാസി പാപത്തിന്റെ ശമ്പളമാണ് മരണമെന്നിരിക്കെ അവൻ എങ്ങനെ മരിക്കുന്നു എന്നാണ് എന്റെ ചോദ്യം. അതാണ് ദ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഹിമോഗ്ലോബിൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഫുൾ മെനി എ ജെം ഓഫ് പ്യുർ എസ്സെറീൻ ലേ അണ്ടർനീത്ത് അൺഫാദം ഓഷം അൺബ്ലോസം. വട്ട് വൈ? എനിക്കാണ്, എനിക്കിതാണ് അറിയേണ്ടത്. എക്സ്പ്ലനേഷൻ വരട്ടെ. ഞാനൊരു വിദ്യാർത്ഥിയാണ്, പഠിക്കാൻ തയ്യാറാണ്.